ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കെട്ടിൻ്റെ പേര് ക്ലൗഹിച്ച് എന്നാണ്. ക്ലൗഹിച്ച് ഇത് പല നമ്മുടെ ജീവിതത്തിൽ പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒരു കെട്ടാണിത്. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ജസ്റ്റ് കെട്ട് എങ്ങനെയെന്ന് പഠിക്കാം, അതിൻ്റെ ഉപയോഗങ്ങളൊക്കെ കുറിച്ച് വേറൊരു വീഡിയോയിൽ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത് കെട്ടുന്ന നമ്മൾ ആദ്യം മരത്തിന് കെട്ടേണ്ട മരത്തിന് ചുറ്റി അല്ലെങ്കിൽ എന്താ ഒബ്ജക്റ്റിന് ചുറ്റി ജസ്റ്റ് ഒന്ന് എക്സ് മോഡൽ ഒന്ന് ക്രോസ് ചെയ്ത് കൊണ്ടുവരിക കയറി. എന്നിട്ട് ജസ്റ്റ് അതിൻ്റെ എക്സിൻ്റെ ആകൃതിയിലുള്ള അതിൻ്റെ ഉള്ളിൽ കൂടെ ജസ്റ്റ് കയറിട്ട് പുറത്തേക്ക് വലിക്കുക. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ വരണം. എന്നിട്ട് വലിച്ച് ടൈറ്റ് ആക്കുക. അപ്പോൾ ഇതാണ് കെട്ട് ക്ലൗഹിച്ച്. അപ്പോൾ നമ്മൾ മരത്തിൽ അങ്ങനെ റൗണ്ട് അങ്ങനത്തെ ഷേപ്പുള്ള പിന്നെ കാര്യങ്ങളിലൊക്കെ കെട്ടാൻ ഏറ്റവും ബെറ്റർ കെട്ടാണിത്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്നും കൂടി സെക്യൂരിറ്റിക്ക് ജസ്റ്റ് ഈ ഒരു കെട്ടും കൂടി കെട്ടി അവിടെ ടൈറ്റ് ആക്കുക, നമുക്ക് കഴിക്കാനൊക്കെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് കെട്ട്. ഇതിൻ്റെ ബാക്ക് ഭാഗം ഏകദേശം ഇങ്ങനെ ഉണ്ടാവും, ഈ ഷേപ്പിലുണ്ടാവും. അപ്പോൾ അതിന് എത്ര വലിച്ചാലും ഊരി പോരില്ല. നമുക്ക് ആവശ്യം ആവശ്യം കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അത് വലിച്ചാൽ ആ ലാസ്റ്റ് ഭാഗം വലിച്ചാൽ നമുക്ക് പെട്ടെന്ന് പിന്നെ ഊരുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ. ഇനി ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി, രണ്ട് ഭാഗവും പെട്ടെന്ന് അഴിക്കാനും എളുപ്പമാണ്. ഓക്കെ, ആ ക്ലൗഹിച്ച് കെട്ടാൻ വേറെ രീതിയും കൂടി ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതേമാതിരിക്ക് കയറൊന്ന് ട്വിസ്റ്റ് ചെയ്യുക, ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക ഒരു ഭാഗത്തേക്ക്. അതിൻ്റെ നേരെ ഏതൊരു ഭാഗത്തൊരു ട്വിസ്റ്റും കൂടി ചെയ്യാം, ഇങ്ങോട്ട് അങ്ങോട്ടൊരു ട്വിസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ രണ്ട് റൗണ്ട് കിട്ടും. ജസ്റ്റ് അടി പിന്നെ രണ്ടാമത് ചെയ്ത ഭാഗം അങ്ങനെ മുകൾക്ക് അതിൻ്റെ ഫസ്റ്റത്തേന് മുകൾക്ക് വെച്ചിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ആ കെട്ട്. ഓക്കെ, ഇനി ഇത് നമ്മൾ മുകൾ ഭാഗം ഓപ്പൺ ആയിട്ടുള്ള അങ്ങനെ മരങ്ങളോ അല്ലെങ്കിൽ ആ കമ്പികളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഞാനൊരു ഇരുമ്പ് പൈപ്പിൻ്റെ ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ആ ഉണ്ടാക്കിയത് നമ്മൾ ജസ്റ്റ് മുകൾ കൂടെ ഇട്ടിട്ട് അത് വലിച്ച് രണ്ട് ഭാഗത്തും വലിച്ച് ടൈറ്റ് ആക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മുകളിൽ ഓപ്പൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ക്ലൗഹിച്ചിന് ഈ മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ സാധാ മരത്തുമലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒബ്ജക്റ്റിലൊക്കെ അങ്ങനെ പിന്നെ കെട്ടുകയാണെങ്കിൽ ആദ്യം ഉപയോഗിച്ച മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഇത് നല്ലൊരു ടൈറ്റുള്ള കെട്ടാണ്. പിന്നെ ഈ കെട്ടുകൊണ്ട് പല ഉപയോഗങ്ങളുണ്ട്, അത് ജസ്റ്റ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.